ജോസഫ് സാറാ, കോളേജിൽ നിന്ന്. നീ ഇന്നും കൂടെ അങ്ങ് ലീവ് പറ. ഹലോ. അതെ സാർ, ഇന്നും കൂടി ഞാൻ ലീവാണ് സാർ. സാർ, ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. നാളെ ഞാൻ എങ്ങനെയും വരാം സാർ. ശരി സാർ, താങ്ക് യു സാർ. ഇത് ഫാർമസി കൊടുത്താ മതി, മരുന്നൊക്കെ അവിടെ കിട്ടും. ശരി, ചെന്നോളൂ. സിസ്റ്ററെ, നമുക്ക് ആ സബിതയുടെ വീട് ബില്ലങ് സെറ്റിൽ ചെയ്യാം. ഇന്ന് ഡിസ്ചാർജാ. അതെല്ലാം സെറ്റിൽ ചെയ്തിട്ടുണ്ടല്ലോ. അവരുടെ വീട്ടിൽ നിന്ന് ആരോ വന്നിരുന്നു. വീട്ടിൽ നിന്ന് ആര് വരാനാ? ഞങ്ങളല്ലാതെ. അതറിയില്ല, മൊത്തം ബില്ലും ക്ലിയർ ചെയ്തിട്ടുണ്ട്. ബില്ലടച്ചാള് റൂമിലുണ്ട്. എന്താ പേര്? ബാബു. ബാബു, ഏത് ഡോക്ടറെ കാണേണ്ടത്? എന്റെ അപ്പോയിന്റ്മെന്റ് എടുത്താണെങ്കിൽ അവിടെ ഇരുന്നാ മതി. ശരി. ആരായിരിക്കും രവി? അരുൺ തോമസ് ആയിരിക്കും. അതിന് നമ്മളാരെയും അറിയിച്ചിട്ടില്ലല്ലോ. എനിക്ക് തോന്നുന്നത് ചിലപ്പോ അവള് തന്നെ പൈസ സെറ്റിൽ ചെയ്തിരിക്കുന്ന. തുടക്കം തൊട്ടേ അവൾക്കെല്ലാം സ്വന്തമായിട്ട് ചെയ്യണമെന്നായിരുന്നല്ലോ. ശരിയാ, ദുരഭിമാനം. വാ. എന്നാലും ഭയങ്കര ചതിയാണല്ലോ അവൾ നമ്മളോട് ചെയ്തേ. ഞാനിത് പ്രതീക്ഷയില്ല. അവൾ അയാളെ വിളിച്ചു വരുത്തിയതാ, അതിൽ യാതൊരു സംശയവുമില്ല. അപ്പോ എല്ലാം ശരിയാ. ഇത് കൈവിട്ടു പോകുന്ന ലക്ഷണം. വേണ്ട രവി, നമുക്ക് രാഗി ഡോക്ടറുമായിട്ട് സംസാരിക്കാം. അവർക്കറിയാവുന്നതല്ലേ എല്ലാം. എന്തു വേണോന്ന് നമുക്ക് അവരോട് ചോദിക്കാം. വാ രവി, വാ. ഇതൊക്കെ ഉള്ളാട്ടാ. പ്രസവിച്ചത് ശ്രുതിയല്ല, സബിത രവി. ഭർത്താവ് രവി. അപ്പോ താൻ പ്രസവിച്ചിട്ടില്ലേ? എടോ, താൻ സേഫാടോ? തന്റെ ഭാവിയിൽ ഈ പ്രസവം ഒരു കാരണവശാലും ബാധിക്കില്ല. ഇതൊക്കെ അവരുടെ പ്ലാനാണ് സർ. അതെടോ, ഇത് അവരുടെ പ്ലാനാണല്ലോ. എടോ, തനിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള ടെൻഷനിലായിരുന്നു ഞാൻ. ഒരു കോണ്ടാക്ടും ഇല്ലാണ്ടായപ്പോ ഞാനകെ പേടിച്ചുപോയി. തനിക്കെങ്കിലും എന്നെ ഒന്നും അറിയിക്കാറുണ്ടോ കാര്യങ്ങള്? ആ സമയത്ത് ആരും അറിയരുതെന്ന് കരുതി തന്നെയാ പോയത്. പക്ഷേ ഇവിടുന്ന് എല്ലാം ഉപേക്ഷിച്ച് പോകുമ്പോ ചില കാര്യങ്ങൾ ചിലരെ അറിയിക്കാതിരിക്കാൻ ഒക്കോ. തനിക്ക് ചുറ്റും ഒരുപാട് ശത്രുക്കളുണ്ട്. ഒന്ന് തന്റെ അമ്മ, പിന്നെ സിറിൽ എന്ന് പറയണ ആ ചെന്നായ. വേണമെങ്കിൽ സുദീപിനെ ആ ഗണത്തിൽപ്പെടുത്താട്ടെ. അയാൾക്ക് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഞാൻ അയാളത്ത് ചെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞെന്താണെന്നറിയോ? ചതിച്ച ഭർത്താവിൻ്റെ കൂടെയോ ബന്ധുക്കളുടെ കൂടെയോ പോയെന്ന്. ആര്? സുദീപ് പോയെന്ന്. അതെന്റെ മോത്തൂക്കി പറയണു. ചതിച്ചവൻ കൂടെ താമസിക്കുന്നിടത്തുനിന്ന് തന്നെ അവരെ എങ്ങോട്ടും മാറ്റിയിരിക്കാന്നായിരുന്നു എൻ്റെ പേടി. ആരോടും ചോദിക്കാൻ കഴിയില്ലല്ലോ.
അതിനിടയില അവന്റെ ആ സിറിലിന്റെ നാടകം. അവൻ ഇപ്പോഴും എന്നെ തിരക്കി നടക്കുകയാണ് സർ. ആണോന്നോ? അതും മാത്രല്ല, തന്നെ എന്നെ കൊണ്ട് കെട്ടിക്കാൻ അമ്മച്ചിയെ ചട്ടം കെട്ടി നടക്കണവൻ. കെട്ടാനൊന്നുമല്ല, കെട്ടിക്കെട്ടിക്കാൻ എന്റെ അമ്മച്ചിയെ. പാവം, രണ്ടറ്റാക്കെ കഴിഞ്ഞ് നിൽക്കല്ലേ, ഈ ലോകത്ത് തന്നെ കെട്ടിക്കെട്ടിക്കലോ. അവന്റെ ഗെയിം കൂടെ കണ്ടപ്പോ ഞാനകം ഞെട്ടിപ്പോയിട്ടാ. എടോ, സുദീപിന് തന്നെ കുറിച്ച് ഒന്നും അറിയില്ല. എവിടെ, എങ്ങനെ, എന്ത്? നാളെ ഒരു ഇഷ്യൂവും പോലീസ് കേസും ഒക്കെ ഞാൻ എന്റെ മനസ്സിൽ കണ്ടു. അവസാനം തന്റെ ഒരു വിളി വന്നപ്പോഴാ എന്റെ ശ്വാസമൊന്നും നേരെ വീണ. താൻ ജീവനോടെ ഉണ്ടെന്ന് മനസ്സിലായ. ഞാൻ കാരണം ഒരുപാട് വിഷമിച്ചല്ലേ, സോറി. എടോ, തനിക്കത് ഒറ്റ വാക്കി തീർന്നു. വല്ലാത്തൊരു വേദനയായിരുന്നു മനസ്സില്. ഇത്രയും നാൾ ഇമ്മടെ കൂടെ നിന്നിട്ട് ഒരു വാക്ക് പോലും പറയാതെ പോയതിന്. ഞാൻ രവേട്ടിനോട് പറയാനായി പറഞ്ഞിരുന്നത്. അവര് പറയൂടോ? പറയില്ല. കാരണം ഇരു ചെവി അറിയാതെ തന്നെ അവർക്ക് അവിടുന്ന് ഒഴിവാക്കാൻ കഴിയില്ലല്ലോ. അല്ല, ഇനിയിപ്പോ എന്താണ് അവരുടെ പ്ലാൻ? ഇന്ന് ഡിസ്ചാർജ് ചെയ്ത അവരെന്നെ എവിടെയെങ്കിലും കൊണ്ടുപോയി താമസിപ്പിക്കും. അതിനുള്ളിൽ എന്റെ കുഞ്ഞിനെ ദത്തെടുക്കാനുള്ള ഡോക്യുമെന്റ്സ് അവർ തയ്യാറാക്കും. മറ്റാരുടെയോ കുഞ്ഞിനെ പോലെ അവരെന്റെ കുഞ്ഞിനെ കൊണ്ടുപോയി വളർത്തും. ഇത്രയും കാര്യങ്ങൾ എന്നെ കൂടാതെ അറിയുന്ന നാലാമത്തെ ആൾ അരുൺ സാറാണ്. എടോ, ഇതിപ്പോ ഞാൻ അറിയുന്നുണ്ട്, എന്തുട്ട ഗുണം? ഗുണമല്ല സർ, എനിക്കൊരു സഹായമാണ്. അവരിപ്പോ മൂവ് ചെയ്തിരിക്കുന്നത് അനാഥാലയത്തിൽ നിന്ന് രേഖാമൂലം ദത്തെടുത്തൊരു കുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോ രണ്ടു മാസം കഴിഞ്ഞ് ഞാൻ എന്റെ കുഞ്ഞിനെ അവർക്ക് കൈമാറും. അവിടേക്ക് കൊണ്ടു ചെല്ലുമ്പോ അച്ഛന്റെയും സുദീപിന്റെ മുന്നില് എന്റെ മോൾ അനാഥ കുട്ടിയായിരിക്കും. അവിടെ നിൽക്കുമ്പോ എനിക്കൊരാശ്വാസം ഉണ്ടായിരുന്നു. രവിയേട്ടനെയും സബിതേച്ചിയെ ഏൽപ്പിക്കുമ്പോ അച്ഛന്റെയും സുദീപിന്റെയും കൈകളിലെ ഏൽപ്പിക്കുന്നതെന്നൊരാശ്വാസം. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല സിറ്റുവേഷൻ. എന്റെ കുഞ്ഞ് ആ വീട്ടിൽ അനാഥമായി വളരാം. പുതിയ വിരുന്നുകാര് വരാം സുദീപിന്റെ കുഞ്ഞുങ്ങളായിട്ട്. അപ്പോ എന്റെ കുഞ്ഞ് ആർക്കും വേണ്ടാത്തവളാവരുത്. അപ്പോ സുദീപ് അച്ഛനും അറിയണം അത് അവരുടെ ചോരയാണെന്ന്. അത് അവരുടെ കുടുംബം നശിപ്പിക്കാനല്ല. എന്റെ കുഞ്ഞൊരു പെൺകുഞ്ഞായതുകൊണ്ട് നാളെ അവളെ അവർക്ക് വേണ്ടാത്തൊരവസ്ഥ വന്ന എന്റെ മോൾക്കൊരു താങ്ങ് വേണ്ടേ? അങ്കിളിൽ നിന്ന് വിളിച്ച് കയറി വരാൻ ഒരിടം, ഒരു തണൽ. സുദീപിനെ ഓർമ്മിപ്പിക്കാനെങ്കിലും സാറ് കാണുമല്ലോ എന്നൊരാശ്വാസം. ആ ഒരു സഹായത്തിന് സാറിനോട് ഇവിടെ വരാൻ ഞാൻ പറഞ്ഞത്. അപ്പോ രണ്ടു മാസത്തേക്കുള്ളൂ ഒരുമിച്ചുള്ള ഈ ജീവിതം അല്ലേ? അതിനുള്ളിലെല്ലാം ശരിയാക്കാന്നാ അവര് പറയുന്നത്. അതുവരെ താമസിക്കാൻ എനിക്കൊരു സ്ഥലം വേണം. അതിനുള്ള ഏർപ്പാടൊക്കെ അവര് ചെയ്തിട്ടുണ്ടാവല്ലോ അവരുടെ സൗകര്യത്തിന്. അത് അവരുടെ സൗകര്യത്തിനായിരിക്കില്ലേ, അതെനിക്കും എന്റെ കുഞ്ഞിന് സുരക്ഷിതമാന്ന് എനിക്കും തോന്നുന്നുണ്ട്. ആരുടെയും കണ്ണിപ്പെടാതെ കഴിയണം. രവിയേട്ടനും സബിതേച്ചയും ഇടയ്ക്കിടെ എന്നെ കാണാൻ വരുന്ന അപകടം അത് സംശയത്തിനിടയാക്കും. അതുവഴി ചിലപ്പോ സുദീപോ സിറിലോ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം കണ്ടുപിടിക്കും. ഒന്നാമതേ അച്ഛൻ എന്റെ പേരിൽ വിൽപ്പത്ര എഴുതി വച്ചിരിക്കുക. അത് ആ വീട്ടിൽ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരിക്കുക. അപ്പൊ ഞാൻ എവിടെയുണ്ടെന്ന്
അവർക്കറിയാതിരിക്കുന്നതല്ലേ നല്ലത്. അതുകൊണ്ട് അവർക്ക് പോലും അറിയാത്തൊരു സ്ഥലം സാറ് കണ്ടുപിടിക്കണമെന്ന് ഞാൻ പറഞ്ഞത്. നോക്കാടോ, അതൊക്കെ നമുക്ക് ശരിയാക്കാം. ഇവിടുന്ന് കുറെ ദൂരത്തേക്ക് ഇങ്ങോട്ട് മാറിയാ മതി, നമുക്ക് ശരിയാക്കാമെന്നേ. അതാട്ടോ നല്ലത്. ഞങ്ങള് ഡോക്ടറെ വിശ്വസിച്ചാ അവിടെ ശ്രുതി അഡ്മിറ്റ് ചെയ്തേ. ആരെയും കാണാൻ അനുവദിക്കില്ല എന്നുള്ള ഉറപ്പില്. അതെന്റെ കുഴപ്പമല്ല രവി, അയാളെ ശ്രുതി തന്നെ വിളിച്ചു വരുത്തിയതാ. അയാൾ അത്രയ്ക്ക് വേണ്ടപ്പെട്ട ആളാണെന്നാ പറഞ്ഞത്. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാത്രമല്ല, അവള് വർക്ക് ചെയ്തെടുത്തുനിന്ന് കിട്ടാനുള്ള ശമ്പളം കൊണ്ടുവന്ന ബില്ല് പേ ചെയ്തത് ചെറിയ എമൗണ്ട് അല്ല. രണ്ടു മാസമായിട്ട് ശ്രുതി ഇവിടെ താമസിക്കുകയല്ലേ. പിന്നെ നമ്മൾ ചെയ്യുന്ന കാര്യം വളരെ കോൺഫിഡൻഷ്യൽ ആയിരിക്കണമെന്ന് നമ്മളാ തീരുമാനിച്ചത്. ശ്രുതിയാണ് തീരുമാനം തെറ്റിച്ചത്. ഡോക്ടറെ, ഡോക്യുമെന്റ്സ് എന്തെങ്കിലും ചോദിച്ചാൽ? അതൊന്നും ചോദിച്ചാൽ കൊടുക്കില്ലല്ലോ, കോൺഫിഡൻഷ്യൽ അല്ലേ. നമുക്കൊന്ന് പോയി സംസാരിച്ചാലോ? ഇപ്പൊ റൂമിലേക്ക് ഇരിക്കെ, എന്താ വേണ്ടെന്ന് പ്ലാൻ ചെയ്തിട്ട് ഒരുമിച്ച് അങ്ങോട്ട് പോകാം. നിങ്ങൾ വരൂ. പോവാണത്രേ, എങ്ങോട്ട് പോവാൻ? ഡോ, ഇയാളിത് എങ്ങോട്ട് പോവാനാണെന്ന്? അപ്പൊ ഇനി തന്റെ ചോരെ പറഞ്ഞ ഈ കുഞ്ഞ് തന്റെ കൂടെ രണ്ടു മാസം തന്റെ ചൂട് പറ്റി ജീവിക്കാൻ അതിന് അത്രേ അവസരമുള്ളൂ. അതിനെ അവരങ്ങോട്ട് കൊണ്ടുപോവാണ്. കൊണ്ടുപോട്ടെ. എടോ, ചരിത്രം ആവർത്തിക്കണ്. തന്നെ തന്റെ അമ്മ ഉപേക്ഷിച്ച പോലെ താൻ തന്റെ ജീവനെ ഉപേക്ഷിക്കണു. ഡോ, താനിത് എന്തൊക്കെയോ ഉപേക്ഷിക്കണേ ഈ ജീവിതത്തിൽ. താനിത് എന്തൊക്കെയോ ഉപേക്ഷിക്കണെന്ന്? തന്റെ ഈ ജീവനെ മാത്ര? തന്നെ ജീവനെ പോലെ സ്നേഹിച്ചെന്ന് താൻ വിചാരിച്ച തന്റെ സുദീപിനെ. എടോ, ഇതിന് പോണു. താനിത് എങ്ങടാ പോണേ? രണ്ടു മാസം കഴിഞ്ഞ് ഈ ജീവനെ ഉപേക്ഷിച്ചിട്ട് താനിത് എങ്ങടാ പോണേ? എടോ, താനൊരു മറുപടി പറയടോ. മറുപടി പറയാൻ ഇല്ല. പോവാനേ തനിക്ക് അങ്ങനൊരു ഇടയില്ല, അതെനിക്കറിയാം. ഇവിടുന്ന് ഇറങ്ങിയാൽ തനിക്ക് അങ്ങനൊരു ഇടയില്ലെന്ന് എനിക്കറിയാനേ. എടോ, തന്നെ ഈ ജീവിതത്തിൽ ആരാ സ്നേഹിച്ചിട്ടുള്ളേ? തനിക്ക് ഒരുപാട് സ്നേഹം കിട്ടുന്ന താൻ പ്രതീക്ഷ സുദീപ്, അവൻ തന്നെ സ്നേഹിച്ചിട്ടുണ്ടോ? സ്നേഹിച്ചിട്ടുണ്ടോ? ഇന്നാളിൽ അവൻ്റെ രണ്ടാമതൊരു മുഖം ഞാൻ കണ്ടു. താൻ വളർത്തി വലുതാക്കുമെന്ന് താൻ വിചാരിച്ച ഇനി ആര് വിചാരിച്ചില്ലെങ്കിലും നമ്മൾ വിചാരിച്ചിട്ടുണ്ടാവല്ലോ. ആ കുഞ്ഞിന് അത് അനുഭവിക്കാനുള്ള യോഗം ഉണ്ടോ? ഉണ്ടോടോ? എടോ, തൻ്റെ അമ്മയുടെ സ്നേഹം തനിക്ക് കിട്ടിയിട്ടുണ്ടോ? ഉണ്ടോടോ? താൻ പറ. എൻ്റെ അമ്മച്ചിയുടെ സ്നേഹം തനിക്ക് കിട്ടിയിട്ടുണ്ട്. പാവം, ഒന്നും അറിയാണ്ട് നിഷ്കളങ്കായിട്ട് ഇങ്ങനെ കാത്തിരിക്കുക. തന്നെ രക്ഷിക്കാൻ വേണ്ടി ഞാനൊന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഏ, അവനോടുള്ള വാശിക്ക്, സിറലിനോടുള്ള നടക്കുക. അവനെപ്പോഴും തന്നെ വേണവന്, തന്നെ അങ്ങോട്ട് സ്നേഹിക്കണം. എടോ, ആ സ്നേഹം തന്നോട് അവൻ ചോദിച്ചല്ലേ. എന്തേ താൻ കൊടുക്കാത്തെ? ഇപ്പൊ എല്ലാരും അനുഭവിക്കുക. ജീവനെടുക്കാൻ നടക്കുക അവൻ. എൻ്റെ അമ്മച്ചിയുടെ, എൻ്റെ, തൻ്റെ. നിവൃത്തിയില്ലെങ്കിൽ ഞാനത് ചെയ്യും. ദേ, തൻ്റെ പെർമിഷൻ ഉണ്ടെങ്കിലേ ഉള്ളൂട്ടാ. എൻ്റെ അമ്മച്ചിയുടെ മുന്നില്, പള്ളിയുടെ മുന്നില് ഞാൻ കൊടുത്തൊരു വാക്കുണ്ട്. നേർവയറോടെ നിൽക്കണ തന്നെ, പിന്നെ തൻ്റെ കുഞ്ഞിനെ എൻ്റെ അമ്മച്ചിയുടെ മുന്നിൽ വെച്ച് ഞാൻ താലി കിട്ടണം. അതിപ്പോൾ പോയി, താൻ പ്രസവിച്ചിട്ടുള്ളോ എങ്കിലും അതെൻ്റെ വാശിയാണ്. നമ്മൾ ജയിച്ചില്ലെങ്കിലും അവൻ തോക്കണം, അത്രേ ഉള്ളൂ എനിക്ക്. അവനെ അങ്ങനെ അങ്ങോട്ട് ജയിക്കണ്ട, അവനില്ലാണ്ടാവണം. അതാണ് എൻ്റെ വാശി. വേറൊന്നും കൊണ്ടല്ല, എങ്കിലേ തൻ്റെ ജീവിതത്തിൽ സമാധാനം കിട്ടൂ. വീടില്ല ഞാൻ.
ജയിക്കാൻ വിടില്ല ഞാൻ അവനെ. എടോ താൻ സുരക്ഷിതേട്ടാ, ഈ ചട്ടുവക്കളും തോമസിന്റെയും ലില്ലിക്കുട്ടിയുടെയും മകൻ ജീവിച്ചിരിക്കുമ്പോ താൻ സുരക്ഷിതയാണ്. കൈ പിടിച്ച് കൂടെ നടക്കാനായില്ലെങ്കിലും ഒരു നിഴല് പോലെ നടക്കാൻ ഞാനുണ്ടാവട്ടാ. ആ നിഴലിനെങ്കിലും താനൊന്നും മനസ്സിലാക്കണം കേട്ടാ. താൻ ആരെയെല്ലാം ഉപേക്ഷിച്ചാലും ആരെല്ലാം തന്നെ ഉപേക്ഷിച്ചാലും തൻ്റെ ഒരു നിഴലായിട്ട് ഞാനുണ്ടവിടെ കൂടെ. എടോ ഇങ്ങോട്ട് നോക്കടോ, ഞാൻ കാണൂടെ കൂടെ. വേറൊന്നും കൊണ്ടല്ല, തൻ്റെ മനസ്സെനിക്കറിയാം. തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആരെങ്കിലും വേണം, അതുകൊണ്ട് മാത്ര. ഇല്ലെങ്കിൽ അവനെപ്പോലുള്ള കഴുകന്മാരുണ്ടല്ലോ, ഒന്നും പറയണില്ല ഞാൻ. സമാധാനായിട്ടിരിക്കടോ സാർ. ഹാ രവിട്ടാ, എല്ലാരും സുഖമല്ലേ ടീച്ചറേ? ഇത് നിങ്ങൾക്ക് പരിചയമുള്ള ആളല്ലേ രവി? അറിയാം. വെറുതെ അറിയാന്നല്ല ഡോക്ടറെ, അന്ന് ശ്രുതി ഐസിയു കിടന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും നോക്കാൻ ഞാനേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലേ രവിട്ടാ, ഡോക്ടറിന് ഓർമ്മയില്ലേ? തന്നെയല്ല, രവിയേട്ടന്റെ അനിയന്റെ ഹൗസ് കൺസ്ട്രക്ഷൻ നമ്മുടെ കമ്പനിയാ നടത്തുന്നത്. ഓ, അത്രയ്ക്ക് അടുപ്പമാണല്ലേ. അതും മാത്രല്ലടാ, ശ്രുതി നമ്മുടെ കമ്പനിയുടെ കസ്റ്റമർ റിലേഷൻ മാനേജറാണ്. ഓ, അത് ശരി. ശ്രുതി, ഡിസ്ചാർജിന്റെ പേപ്പറൊക്കെ ശരിയായിട്ടുണ്ട് കേട്ടോ. പിന്നെ അടുത്ത ചെക്കപ്പിന്റെ തീയതിയും കുഞ്ഞിന് വാക്സിനും മറ്റു കാര്യങ്ങളും ഒക്കെ ആ കാർഡിലുണ്ട് കേട്ടോ. ഫാർമസിയിൽ നിന്ന് മെഡിസിൻസ് ഒക്കെ വാങ്ങണം. എന്താവശ്യം ഉണ്ടെങ്കിലും വിളിക്കണം. പോകുന്നതിന് മുമ്പ് കാണാം. ഓക്കെ ഓക്കെ ഡോക്ടർ. താങ്ക് യു ഡോക്ടർ. രവിടെ ഇരിക്ക. അരുൺ തോമസിനെ വിളിക്കണമെന്ന് കരുതിയതാ, ശ്രുതിയും പറഞ്ഞിരുന്നു, പക്ഷേ തിരക്കിനിടയിൽ വിട്ടുപോയി. പിന്നെ നമ്പറും എൻ്റെ ഇല്ലായിരുന്നു. അന്ന് സാറില്ല, എന്തിനും ഏതിനൊരു കാരണവും അതിന് ന്യായവും ഉണ്ടാവില്ലേ രവിട്ടാ. ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നതേ ശ്രുതി അന്വേഷിച്ചു തന്നെയാണ്. നിങ്ങൾ വളരെ തന്മയത്തോടെ പറഞ്ഞു അവളെ അവളുടെ ബന്ധുക്കൾ കൊണ്ടുപോയെന്ന്. ഇവിടെ ശ്രുതിക്ക് ബന്ധുവെന്ന് പറയാൻ ഒരു തരത്തിൽ ഞാൻ മാത്രമേ ഉള്ളൂ രവിട്ടാ. അപ്പൊ ഞാൻ അറിയാതെ ശ്രുതി എവിടുന്ന് ആര് കൊണ്ടുപോകാനാണ്? ഒന്നുമില്ലെങ്കിലും അവളെന്റെ സ്റ്റാഫാണെന്നെങ്കിലും ഓർക്കേണ്ട രവിട്ടാ. അതിപ്പോ പറയാൻ പറ്റിയില്ല. പറയാൻ പറ്റില്ലല്ലോ, എങ്ങനെ പറയാ? നിങ്ങളുടെ നിങ്ങളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ കള്ളക്കഥകള് ഇവളെ കൊണ്ടങ്ങോട്ട് പറയിപ്പിച്ചു. സാഹചര്യം അനുസരിച്ച് നല്ല കഥകൾ ഉണ്ടാക്കി. ചതിച്ചവനും കുടുംബക്കാരും വന്നങ്ങ് കൊണ്ടുപോയെന്ന്. കൊള്ളാട്ടാ, നല്ല കഥയാണ്. അല്ല, ഇതിനാരെ ചതിച്ചവൻ നിങ്ങൾക്കറിയോ? അറിയോന്ന്? അറിയോരേ ബേട്ടാ? ഇല്ലല്ലോ. ഞങ്ങളിത് ആരും അറിയരുതെന്ന് കരുതിയതാ. ഞങ്ങൾ വളർത്തുന്ന കുഞ്ഞ് ശ്രുതിയുടെയാണെന്ന്, അതുകൊണ്ടാ അരുണിനെ പോലും അറിയിക്കാതിരുന്നേ. എല്ലാം കുഞ്ഞിന്റെ നന്മ ഓർത്ത അരുണെ. നാളെ ഈ കുഞ്ഞിന് ആരെങ്കിലും അവകാശം പറഞ്ഞു വന്നാ നിങ്ങൾ എന്തുട്ട ചെയ്യാ? ഈ ഉണ്ടാക്കിയിരിക്കുന്ന തെളിവുകളെല്ലാം വ്യാജമാണെന്ന് തെളിയില്ലേ? പ്രസവിക്കാത്ത സവിത പ്രസവിച്ചു എന്ന് നിങ്ങൾ ആൾക്കാരോട് പറയോ? പറയോ. അത് കേട്ട ജനങ്ങൾ ചിരിക്കില്ലേ രവേട്ടാ? ഇതിനൊക്കെ ഒരു വ്യവസ്ഥയില്ലേ? നിങ്ങൾക്ക് ഇത്രയൊക്കെ അറിവും ലോകപൂരക്കുള്ള ആളല്ലേ? അത്തരൊരു സാഹചര്യത്തിൽ അരുൺ സാറ് നമുക്കൊരു സഹായം ആവില്ലേ രവിട്ടാ? അതുകൊണ്ടാ ഞാനിങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. ഇതിലിപ്പോ അവകാശികളൊന്നും വരാനില്ലല്ലോ, ഉണ്ടോ? അത് നിങ്ങൾ എങ്ങനെ തീരുമാനിക്ക? ആർക്ക് വേണമെങ്കിലും വരാലോ. ആളുടെ അമ്മയല്ലേ, അമ്മാവനല്ലേ, പിന്നെ വേറെ ബന്ധുക്കളല്ലേ? നീ നാളെ ഒരു സമയം മനസ്സുമാറി ശ്രുതി തന്നെ അവകാശം പറഞ്ഞു വന്നാലോ. അല്ല, വന്നൂടെ. അവകാശങ്ങൾ ആർക്ക് വേണമെങ്കിലും ഉന്നയിക്കാലോ. അവിടൊക്കെ നിങ്ങൾ പതറിപ്പോയുള്ളൂ, ചോദ്യങ്ങൾക്ക് ഉത്തരവില്ലാണ്ടാവും. ഒരു നിയമത്തിലും
കുഞ്ഞിനെ വയ്ക്കാൻ അമ്മയ്ക്ക് ഒരു അവകാശമില്ല. നിയമപരമല്ലാണ്ട് മറ്റൊരാൾക്ക് കുഞ്ഞിനെ വളർത്താനും. ഇതൊരു പ്ലാൻഡ് കച്ചവടാട്ടാ, അതും മറക്കണ്ട. കോടതി കയറിയാലേ നിങ്ങൾ രണ്ടാളും തൂങ്ങും. ഞാൻ പറഞ്ഞു കേട്ടതും അറിഞ്ഞതും ചില സംശയങ്ങൾ മാത്രമാ. പക്ഷെ ഇപ്പോ ഈ സിറ്റുവേഷനിൽ എല്ലാം കൂടെ ഒന്ന് ചേർത്ത് വായിച്ചപ്പോ സത്യം അതാണെന്ന് വിശ്വസിച്ചു പോവുക. എന്ത് പറഞ്ഞു കേട്ടെന്നാ രവിട്ടൻ പറഞ്ഞേ? അത് ഒരു തീരുമാനം ഉണ്ടാക്കാതെ ഇനി മുന്നോട്ട് നീങ്ങാൻ പറ്റില്ല. അരുൺ അരുൺ പറഞ്ഞ പോലെ ഞാൻ ഈ കുഞ്ഞിനെ ദത്തെടുത്തുകൊണ്ട് പോകുമ്പോ ഈ കുഞ്ഞിന്റെ അവകാശവും പറഞ്ഞുകൊണ്ട് അരുൺ തോമസ് വരില്ല എന്ന് എനിക്കൊരു ഉറപ്പ് തരാൻ പറ്റുമോ? Yeah.